കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള പുരോഗമിക്കുന്നു. ഇന്ന് രണ്ടാം ദിവസമാണ് മത്സരങ്ങൾ തുടരുന്നത്. നീതു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നീതു, ഇന്ന് രണ്ടാം ദിവസം മത്സരങ്ങൾ നടക്കുകയാണ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണ, തീർത്തും രണ്ടാം ദിവസത്തിലും അത്യന്തം വാശിയേറിയ മത്സരങ്ങൾ തന്നെയാണ് തലശ്ശേരിയിൽ നടക്കുന്ന കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലെ പോയിന്റ് നില അനുസരിച്ച് 118 പോയിന്റുമായി പയ്യന്നൂർ ഉപജില്ല തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യൻ കൂടിയായിരുന്നു ഈ പയ്യന്നൂർ ഉപജില്ല. 28 പോയിന്റുമായി ഇരിക്കൂർ ഉപജില്ലയും 20 പോയിന്റുമായി മട്ടന്നൂർ ഉപജില്ലയുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. സ്കൂൾതലം നോക്കിയാൽ 5 സ്വർണവും 4 വെള്ളിയും 2 വെങ്കലവുമായി GHSS കോഴിച്ചാൽ ഒന്നാം സ്ഥാനത്ത് 39 പോയിന്റ് നേടി നിൽക്കുകയാണ്. 3 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും നേടി 33 പോയിന്റുമായി GHSS പ്രാപ്പോയിലാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. 19 പോയിന്റ് നേടി GHSS മാർട്ടിനും തൊട്ട് പിന്നിലുണ്ട് മൂന്നാം സ്ഥാനത്ത്. ഇന്ന് ലോങ് ജമ്പ്, വിവിധ വിഭാഗങ്ങളുടെ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, അതേപോലെ തന്നെ 4x100 മീറ്റർ റിലേ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്. നിലവിൽ രാവിലെ നമ്മൾ നടത്ത മത്സരമാണ്, വിവിധ വിഭാഗങ്ങളുടെ നടത്ത മത്സരമാണ് പൂർത്തിയായിരിക്കുന്നത്. ഇതിൽ 3 കിലോമീറ്റർ നടത്തത്തിൽ അനന്യ പോൾ, ജൂനിയർ വിഭാഗത്തിൽ അനന്യ പോൾ, കണ്ണൂർ സ്പോർട്സ് സ്കൂളിലെ അനന്യ പോളാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ സീനിയർ വിഭാഗത്തിൽ കണ്ണൂർ സ്പോർട്സ് സ്കൂളിലെ നേഹ മോഹനും ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. സീനിയർ ബോയ്സ് വിഭാഗത്തിൽ 5 കിലോമീറ്റർ നടത്ത മത്സരത്തിൽ GHSS മാർട്ടിലെ ജോസഫ് എയർസ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത്. ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ സായന്ത് സുനോജ്, കോഴിച്ചാൽ സ്കൂളിലെ സായന്ത് സുനോജ് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് രണ്ടാം ദിനത്തിൽ ഇത്രയും മത്സരങ്ങളുടെ ഫലമാണ്, ഈ നടത്ത മത്സരങ്ങളുടെ ഫലം മാത്രമാണ് ലഭ്യമായിരിക്കുന്നത്. ഈ ഒരു മത്സരം എടുത്തു നോക്കിയാൽ തന്നെ GHSS കോഴിച്ചാലിന്റെ ഒരു മുന്നേറ്റം തന്നെയാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത്. മറ്റ് GHSS മാർട്ടിലെ വിജയമുണ്ട്. ഈ ഒരു മത്സരങ്ങളെല്ലാം നോക്കുമ്പോൾ പയ്യന്നൂർ ഉപജില്ല തന്നെയാണ് രണ്ടാം ദിനത്തിൽ, ആദ്യ മത്സരങ്ങൾ വരുമ്പോൾ രണ്ടാം ദിനത്തിൽ പയ്യന്നൂർ ഉപജില്ല ഒരു മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതാനും വരും ഏകദേശം ഉച്ചയോടെ തന്നെ രണ്ടാം ദിനത്തിൽ വാശിയേറിയ റിലേ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരു മത്സരങ്ങൾ കൂടി പൂർത്തിയാ ഉച്ചയ്ക്കുള്ള റിലേ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ പൂർത്തിയാവുന്നതോടെ നമുക്ക് രണ്ടാം ദിനത്തിലെ ഏത് സബ് ജില്ലയാണ്, അതുപോലെ തന്നെ സ്കൂൾ തലത്തിൽ നോക്കിയാൽ ഏത് സ്കൂളാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൃഷ്ണ.